നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അന്യോന്യത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത് പ്രൊഫസർ ടി ജെ ജോസഫാണ്. നമസ്കാരം സർ. പ്രൊഫസർ ടി ജെ ജോസഫ് എന്ന് മാത്രം പറയുകയും ഈ മുഖം കാണുകയും ചെയ്യുമ്പോൾ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ടായിരിക്കും. പ്രവാചക നിന്ദ ആരോപിക്കപ്പെട്ടു, അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു, വലത്തെ കൈ അറ്റുപോയി. ഇപ്പോൾ മാഷ്ക്ക് ഒരു വലിയ വിജയം കിട്ടിയിരിക്കുന്നു. കോടതി ചാർജ് ചെയ്ത കേസിൽ നിന്ന് മാഷ വിട്ടയച്ചിരിക്കുന്നു. എങ്ങനെ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നു? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു വിധി കേൾക്കാൻ എനിക്ക് ആയുസ് നീട്ടുന്ന ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഞാൻ നിർദോഷിയാണ്, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് ആ രീതിയിലുള്ളൊരു വിധി മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു, പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഒരു കേസിൽ പലതരത്തിൽ വിട്ടയക്കാം. നിർദോഷിയാണെന്ന് കണ്ട് വിട്ടയക്കാം, സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കാം, പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് വിട്ടയക്കാം. പക്ഷേ മാഷെ നിർദോഷി എന്ന് പറഞ്ഞ് തന്നെ വിട്ടയച്ചിരിക്കുന്നു. ആ നിർദോഷി എന്ന ഭാഗത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മാഷ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് എൻ്റെ സത്യം. അതായത് മതനിന്ദ വളർത്തുന്ന രീതിയിൽ ഉള്ള, മതവികാരം വർണ്ണപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യമിട്ടു എന്നും രണ്ട് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ ഇടയാകുന്ന ചോദ്യമിട്ടു എന്നും ഒക്കെയുള്ള കേസുകളായിരുന്നു. വകുപ്പുകൾ ചേർത്താണ് എൻ്റെ മേൽ കേസെടുത്തത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം ഒരു വിഭാഗത്തിൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് കോടതി കണ്ടിട്ട് പോലീസ് കോടതിയുടെ മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ മാത്രം പരിശോധിച്ചതിന് ശേഷം എൻ്റെ അപേക്ഷ പരിഗണിച്ച് നിർദോഷിയാണെന്ന് കണ്ട് എന്നെ വിട്ടയച്ചതാണ്. ചിഹ്നനത്തിന് വേണ്ടി, കുത്തും കോമയൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗം ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. ആ ഭാഗം പ്രവാചക നിന്ദയാണെന്ന് ആരോപിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷേ അതിനെ തുടർന്ന് ഈ കേസ് മാത്രമല്ല, മാഷ് ജോലി ചെയ്തിരുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്ന് പുറത്താക്കി ഒരു അന്വേഷണത്തിലൂടെ. മാഷ്ക്കിപ്പോൾ ജോലിയില്ല. ആദ്യം പറഞ്ഞ കേസിൽ നിർദോഷിയാണെന്ന് പറയപ്പെട്ട സ്ഥിതിക്ക് ഈ ജോലി തിരിച്ചു കിട്ടേണ്ടത് മാഷയുടെ അവകാശമാണ് എന്ന് മാഷ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ അവകാശം തന്നെയാണ്. ആ ജോലി എനിക്ക് തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ഉത്തമമായിട്ട് വിശ്വസിക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൻ്റെ അധികാരികൾക്കെതിരെ മാഷ് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെവിടെ വരെ എത്തി? അവിടെ നിന്ന് മാഷ്ക്ക് നീതി കിട്ടും, ജോലി തിരിച്ചു കിട്ടും എന്നൊരു വിശ്വാസം ഇപ്പോൾ കേസ് നടത്തിപ്പുകാരൻ എന്ന നിലയ്ക്ക് ഉണ്ടോ മാഷ്ക്ക്? ഇപ്പോഴൊന്നുമല്ല, എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. എന്നെ പിരിച്ചുവിട്ടത് തികച്ചും തെറ്റായൊരു നടപടിയാണെന്ന് മാത്രമേ ഏതൊരു കോടതിക്കും വിധിക്കാൻ ഒക്കൂ. കാരണം കേട്ടുകളി വെച്ച് കോടതി ഒരു നിലപാടെടുക്കില്ല. വസ്തുതകൾ പഠിച്ചിട്ട്, കോടതി കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം എടുക്കുന്ന ഒരു തീരുമാനം ഒരിക്കലും അത് എനിക്കെതിരാവില്ല. അത് സത്യത്തിന് അനുകൂലമായിരിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാ കോടതിയിലും എനിക്ക് അനുകൂലമായിട്ട് വിധി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഇപ്പോൾ തൊടുപുഴ സി ജി എം കോടതിയിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ട് എത്ര നാളായി? ഏതാണ്ട് 3.5 വർഷമായി. മാഷിനി റിട്ടയർ ചെയ്യാൻ എത്ര കാലമുണ്ട്? ഇനി 5-6 മാസം. അടുത്ത 2014 മാർച്ച് 31 റിട്ടയർ ചെയ്യണം. മാഷെ, ഇത് കേൾക്കുന്ന എല്ലാ മലയാളികൾക്കും വ്യക്തമാണ്, മാഷയുടെ റിട്ടയർമെൻറ്റ് കാലം വരെ ഇത് തള്ളി നീക്കിക്കൊണ്ടുപോകാൻ വേണ്ടി മറുപക്ഷം കേസ് നീട്ടിക്കൊണ്ടുപോകല്ലേ? സത്യത്തിൽ അങ്ങനെയാവാം ഒരു പക്ഷേ. ഏതായാലും നമ്മളെ സംബന്ധിച്ചോളം ഇത് വിധി നീണ്ടുകൊണ്ട് പോകുന്നു. എത്രയും പെട്ടെന്ന് അത് വരികയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. മാനേജ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ട് അവരില്ലേ, മാഷയുടെ റിട്ടയർമെൻ്റ് കാലത്തിന് മുമ്പ് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഈ വിധി വരികയാണെങ്കിൽ മാഷ ജോലിക്കെടുക്കാതെ വല്ല നഷ്ടപരിഹാരവും തന്ന് അവസാനിപ്പിക്കാം എന്നൊരു വിചാരം അവർക്കുണ്ടോ? അതെനിക്കറിഞ്ഞുകൂടാ. ഏതായാലും റിട്ടയർമെൻ്റ് ആവുന്നതിന് മുമ്പ് എൻ്റെ കേസ് തീർന്ന് മാനേജ്മെൻ്റ് എന്നെ തിരിച്ചെടുക്കണം എന്ന് ഞാൻ ആശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നു. മാഷ്ക്ക് ഒരു ദിവസമെങ്കിലും തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്ന് മലയാളം ക്ലാസ് എടുക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഒരു ദിവസം എന്നല്ല, എന്നെ തിരിച്ചെടുക്കുന്ന ആ നിമിഷം മുതലേ ഞാൻ റിട്ടയർമെൻ്റ് ആവുന്നിടം വരെ അങ്ങനെ തന്നെ ക്ലാസ് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാഷയുടെ റിട്ടയർമെൻറ്റിന് മുമ്പ് ഈ കേസ് തീർക്കുന്ന തരത്തിൽ മാനേജ്മെൻ്റ് നിന്നില്ല, ഇത് നീണ്ടുപോയി. മാഷ്ക്ക് ഒരു ദിവസം പോലും ക്ലാസ് എടുക്കാതെ പിന്നീട് വിധി വന്ന് ഈ കാര്യം അവസാനിക്കുകയാണെങ്കിൽ മാഷയുടെ സമീപനം എന്തായിരിക്കും?
അതെനിക്ക് സങ്കടകരമായിരിക്കും. പിന്നീട് ആ എൻ്റെ എല്ലാ കാലത്തെയും ശമ്പളം അല്ലാണ്ട് ഒരുമിച്ച് കിട്ടിയാലും എനിക്ക് വീണ്ടും കോളേജിലേക്ക് തിരിച്ചെത്താൻ പറ്റാത്തതിൻ്റെ, സാധിക്കാതെ പോയതിൻ്റെ ഒരു സങ്കടം ജീവിതത്തിലുടനീളം നിൽക്കും. പോലീസ് മാഷോട് ഈ കേസെടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ അനീതി കാണിച്ചു എന്നൊരു തോന്നൽ മാഷ്ക്കുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇങ്ങനൊരു കേസെടുക്കാൻ പാടില്ലായിരുന്നു, ഇത് തെറ്റായൊരു കേസാണ്. അതായത് ഒരു വിഭാഗം ആളുകൾ ഒരുപക്ഷെ അറിവില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള മതവികാരത്തിൻ്റെ ആ ഒരു ആളിക്കത്തിൽ കൊണ്ടാവാം, അല്ലെങ്കിൽ മതഭ്രാന്ത് കൊണ്ടാവാം. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ കലാപം ഉണ്ടാക്കുമ്പോൾ അതിന് നിർദോഷിയായ ഒരാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ജയിലിലിട്ട് അയാൾ കുറ്റക്കാരനാണെന്ന പൊതു സമക്ഷം കാണിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് വന്ന ശാരീരികമായ ആക്രമണത്തിനൊക്കെ ഒരു പരിധിവരെ എന്നെ മേൽ എടുത്ത ഈ കേസ് കാരണമായി തീർന്നിരിക്കാം. അങ്ങനെ ഒരു ആരോപണം കൂടി മാഷ്കുണ്ട്. ആരോപണമല്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നലാണുള്ളത്. ജനാധിപത്യം വളരെ പുരോഗമിച്ച ഈ കാലത്ത് നമ്മുടെ നാട്ടിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടന്നത്. അമേരിക്കയെ പോലെയുള്ള ജനാധിപത്യം അതിൻ്റെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്ന ഒരു രാജ്യത്തൊന്നും ഇങ്ങനെ സംഭവിക്കില്ല. ഈ പോലീസ് മാഷ്ക്കെതിരെ കേസെടുത്തതിന് പുറമെ മാഷെ കയ്യിൽ കിട്ടാതിരുന്ന, മാഷ് ഒളിവിലായിരുന്ന കുറച്ച് ദിവസങ്ങളിൽ മാഷുടെ വീട്ടിൽ വരികയും മോശമായി പെരുമാറുകയും മകനെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലേ? മതതീവ്രവാദികൾ ഒരുപക്ഷെ വീടാക്രമിക്കാൻ സാധ്യതയുണ്ട്, ശാരീരികമായിട്ട് ഉദ്രവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാറി നിന്നു എന്ന് പറയുന്നതിൻ്റെ പേരിലാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറിയത്. അങ്ങനെ മാറി നിന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ കുഴപ്പമാണല്ലോ എന്ന് വിചാരിച്ച് ഭാര്യയോടും മകനോടും ഒക്കെ ഞാൻ അവരുടെ ഭാര്യ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യ വീട്ടിൽ താമസിച്ചിരുന്ന മകനെയും എൻ്റെ ഭാര്യ സഹോദരനെയും പോലീസ് കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷനിൽ അകാരണമായി തടവിൽ വെച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുകയുണ്ടായി. അതാണ് എനിക്ക് ഏറ്റവും ഏറ്റ മുറിവെന്ന് പറയുന്ന അതാണ്. മകന് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? അവന് 22 വയസ്സ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് മനസ്സിലായി. പോലീസ് മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും. ശാരീരികമായും പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തല്ലിയോ പോലീസ്? അവൻ്റെ കാൽവെള്ളക്കകത്ത് ചൂരൽ വടി കൊണ്ട് പോലീസ് അടിച്ചിട്ടുണ്ട്. അച്ഛനെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്? അച്ഛനെവിടെയാണെന്ന് അവനറിയാമെന്നുള്ള ഒരു ധാരണയിൽ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുനിച്ചു നിർത്തി അവൻ്റെ പുറത്ത് നടുവിനിട്ട് ഇടിച്ചിട്ടുണ്ട് പോലീസ്. ആ കേസിലല്ലേ മാഷ് മകൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും മകൻ അനുകൂലമായിട്ട് വിധി വരികയും ചെയ്തത്? മകനെ ഉപദ്രവിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് 25,000 രൂപ ഈടാക്കി കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് പറയുകയും ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടികളെടുക്കാൻ പോലീസ് മേധാവികളോട് പറയുകയും ചെയ്തിട്ടുള്ള ഒരു വിധി ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഉണ്ടായി. അത് നടപ്പായിട്ടില്ല? ഇതുവരെയും നടപ്പായതായിട്ട് അറിഞ്ഞുകൂടാ. പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി, അതിൻ്റെ നോട്ടീസ് മകന് കിട്ടിയായിരുന്നു. ആ ദിവസങ്ങളിൽ മാഷയുടെ ഭാര്യയെ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്നൊരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? ഭാര്യ അവളുടെ വീട്ടിലായിരുന്നു. അവ വീട്ടിൽ ചെന്ന് ഭാര്യയെ മാനസികമായിട്ട് പീഡിപ്പിക്കത്തക്ക രീതിയിലുള്ള സംഭാഷണം നടത്തുകയും ഞാൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ എൻ്റെ വെള്ള പുതപ്പിച്ച ശരീരം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചീത്ത പറയുകയൊക്കെ പോലീസ് ചെയ്തിട്ടുണ്ട്. എന്നെ കാണാത്തതിൻ്റെ പേരിൽ മകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യുന്നു എന്നറിയാതെയുള്ള വേവലാതിയിൽ അങ്ങനെ മനസ്സ് മടുത്ത് മരവിച്ചിരുന്നൊരു സമയത്താണ് പോലീസ് ഇങ്ങനെ ഒരു കാടൻ രീതിയിൽ അവരോടൊക്കെ പെരുമാറുന്നത്. ഈ 4 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച് പോലീസ് സംസാരിച്ചു എന്ന് പറയുന്നത് പുരുഷ പോലീസുകാരാണോ സംസാരിച്ചത്? പുരുഷ പോലീസുകാർ തന്നെയാണ്.